നമസ്കാരം. അഫ്ഗാനിലോ സിറിയയിലോ ജനിക്കേണ്ട ഒരു മനുഷ്യൻ വഴുതെറ്റി എങ്ങനെയോ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ എത്തിപ്പെട്ടു. അങ്ങനെയുള്ള ഒരു മഹാൻ പ്രസംഗിക്കുന്ന വീഡിയോ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മുടെ മുമ്പിൽ പല ചോദ്യങ്ങളുണ്ടാവും. ഒരു വലിയ സമൂഹത്തോടൊപ്പം നമ്മൾ താമസിക്കുകയല്ലേ? എന്റെ അയൽക്കാരൻ ഹൈന്ദവനാണ്, കടയിൽ നിൽക്കുന്ന ആള് ഹിന്ദുക്കളാണ്, എന്റെ മുതലാളി ഒരു പക്ഷേ ഹൈന്ദവനായിരിക്കും, ഓണം ആഘോഷിക്കുന്നവരായിരിക്കും. അവർ ഓണസദ്യ ഒരുക്കിയിട്ട് എന്നെ വിളിക്കുമ്പോ എന്തു പറഞ്ഞ് ഒഴിവാകാനാ? ഫ്ളാറ്റിലൊക്കെ താമസിക്കുമ്പോ അവള് ഒന്നിച്ച് ഓണാഘോഷം, ഓണസദ്യ ഒരുക്കുമ്പോ ഞാൻ എന്തു പറഞ്ഞ് ഒഴിവാകാനാ? ഞാൻ എന്തു ചെയ്യാനാണ് അവിടെ? തൗഹീദാണ് നമുക്ക് ഏറ്റവും പരമപ്രധാനമെന്ന തിരിച്ചറിവോടെ നമുക്ക് നിരസിക്കാൻ സാധ്യമാകണം, പറ്റണം. അതിലും പറ്റിയില്ലെങ്കിൽ ഹിക്കുമത്ത് ഉപയോഗിച്ചെങ്കിലും ഒഴിവാകണം. അങ്ങനെ തന്നെ ചെയ്യണം. അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ. നമ്മളോടൊപ്പം സഹവസിക്കുന്ന ചായപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു അല്ലേ? പെരുന്നാളായപ്പോ നമ്മൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു, വീട്ടിൽ വിളിച്ചു, അവര് ഭക്ഷണം കഴിച്ചു, ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് ഇനി ഓണം ആവുമ്പോ പെരുന്നാളിന് നമ്മൾ അവർക്ക് വിളിച്ച് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ഓണത്തിന് പോക നിർബന്ധമാണ് എങ്കിൽ ആദ്യം പെരുന്നാളിന് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്കുക. അതാണ് അതിന്റെ ആദ്യത്തെ ഒരു നടപടി. ഇത് തൗഹീദിനെ ഇങ്ങനെ തന്നെ കാണണം. ഒരു പക്ഷെ പെട്ടെന്ന് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല, പെട്ടെന്ന് നമുക്കിതൊന്നും അങ്ങോട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇത് പറയൽ ബാധ്യതയായതുകൊണ്ട് പറയുകയാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മതം പഠിച്ച് കൃത്യമായി പ്രബോധനം ചെയ്യുന്ന ഇത്തരം തൗഹീദ് മുഖ്യം ടീമുകളുടെ നിലപാട് എവിടെയായാലും അതൊന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാനായും മാരീചനായും ഒക്കെ അരങ്ങത്തും അരമനയിലും വന്നിരിക്കുന്ന ആളുകൾ ആരാണെന്നും എന്താണെന്നും തിരിച്ചറിയാനുള്ള വിവേകം വിഴിഞ്ഞത്തെ പാതിരിമാർക്ക് ഉണ്ടാകട്ടെ. ഓണാഘോഷത്തിന്റെ പൂക്കൾ, വസ്ത്രം, പച്ചക്കറികൾ, പലചരക്ക് എന്നിങ്ങനെ സർവ്വസാധന സാമഗ്രികളും മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ നോക്കാതെ വിലയും ഗുണമേന്മയും വ്യക്തിപരിചയവും ഒക്കെ നോക്കി മാത്രം വാങ്ങിച്ചിരുന്ന ഒരു നിഷ്കളങ്ക സമൂഹത്തിൻ്റെ മുഖത്ത് കാറിത്തുപ്പുന്ന ഇത്തരം മതേതര പ്രബോധകന്മാർക്കെതിരെ മതേതര പാർട്ടികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഏതെങ്കിലും പാർട്ടികൾ പ്രതിഷേധിക്കുമോ? അതോ ഹിന്ദുവിരുദ്ധ പ്രഭാഷണങ്ങളൊക്കെയും പത്തരമാറ്റ മതേതര ദേശീയോദ്ഗ്രന്ഥവും ഇസ്ലാമിസ്റ്റ് വിരുദ്ധ വിമർശനങ്ങൾ വർഗീയതയുമാകുന്ന പതിവ് നിലപാട് തന്നെയാണോ? കണ്ടു തന്നെ അറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.